Hi, welcome all to Nano Kitchen. In the Namakuri carrot walnut cake, Engine and Akane Noka. Hi, Namakini e carrot walnut cake in the ingredients either canna noka. Adin then, Uru 1 cup carrot at the tender, grated carrot and another 3 carrot grated at the tender. Adepola 1 cup walnut podichit the regainer. കുറച്ച് ക്രഷ് ചെയ്തിട്ട് എടുത്താൽ മതി. നമുക്ക് അതിൽ കുറച്ച് പീസസും ഒക്കെ ഉണ്ട്, വല്ലാതെ അങ്ങോട്ട് പൊടിഞ്ഞിട്ടും ഇല്ല. അതേപോലെ നമുക്കൊരു 50 grams ബട്ടർ, 1 cup വൈറ്റ് ഫ്ലോർ അല്ലെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലോർ, പിന്നെ 1/2 cup ഷുഗർ. ഷുഗർ ആക്ച്വലി ശരിക്ക് എല്ലാം ഒരേ അളവാണെന്നാണ് പറയുക. 1 cup ക്യാരറ്റ് ആണെങ്കിൽ 1 cup വാൾനട്ട്, 1 cup വൈറ്റ് ഫ്ലോർ, അതേപോലെ 1 cup ഷുഗർ. ഞാൻ ബട്ട് ഷുഗർ കുറച്ച് എടുത്തിരിക്കുന്നത്. ഷുഗർ നിങ്ങൾക്ക് എല്ലാവരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഞാൻ ഒരു 1/2 cup ഷുഗർ എടുത്തിട്ടുള്ളൂ. പിന്നെ നമുക്കൊരു 3 eggs വേണം. പിന്നെ ബേക്കിംഗ് പൗഡർ 1 teaspoon, ബേക്കിംഗ് പൗഡർ, അതേപോലെ വാനില എസൻസ് 1 teaspoon വാനില എസൻസ്. ഇത്രയും ഐറ്റംസാണ് നമുക്ക് ഈ കേക്ക് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ളത്. വളരെ ഒരു ഈസി റെസിപ്പിയാണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. എങ്ങനെയെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസിനെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. സോ 1 cup വൈറ്റ് ഫ്ലോർ, അതിലേക്ക് ബേക്കിംഗ് പൗഡർ ഒരു 1 teaspoon, ബേക്കിംഗ് പൗഡർ 1 cup, ക്യാരറ്റും വാൾനട്ടും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. നല്ലപോലെ ഈ ക്യാരറ്റും വാൾനട്ടും നമ്മുടെ ഓൾ പർപ്പസ് ഫ്ലോറും പിന്നെ ഇതുള്ളത് ബേക്കിംഗ് പൗഡർ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസിനെ എടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്കത് മാറ്റിവെക്കാം. അപ്പൊ ഇത് നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട് കേട്ടോ. ക്യാരറ്റും ഇതും വാൾനട്ടും, വാൾനട്ട് നിങ്ങൾക്ക് കാണാം ചെറിയ ചെറിയ പീസസ് ആയിട്ടും ഉണ്ട്. സോ ഞാൻ ക്രഷ് ചെയ്തിട്ട് കുറച്ച് പീസസ് നമുക്ക് കേക്ക് കഴിക്കുമ്പോൾ കടിക്കാൻ നല്ല രസമായിരിക്കും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ വെച്ചിരിക്കുകയാണ്. സോ ഇത് നമുക്ക് തൽക്കാലം നമുക്ക് ഇവിടെ ഈ ബട്ടറും ഷുഗറും കൂടി ആദ്യം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിലേക്ക് എഗ്ഗ് കുറച്ച് കുറച്ച് എഗ്ഗായിട്ട് ആഡ് ചെയ്യാം. വാനില എസൻസ് കൂടി നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. സോ നമുക്ക് ഇതിലൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാൻ ആദ്യം തന്നെ ബട്ടർ റൂം ടെമ്പറേച്ചറിൽ വെച്ച ബട്ടറാണ്. സോ ഇറ്റ്സ് വെരി സോഫ്റ്റ്, വളരെ സോഫ്റ്റായ ബട്ടറാണ്. സോ ബട്ടറും ഷുഗറും കൂടി നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. കുറച്ച് ഷുഗർ ഇപ്പം ആഡ് ചെയ്ത് കൊടുക്കണുള്ളൂ. സോ നമുക്കതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലിപ്പോൾ ബട്ടറും ഷുഗറും നല്ലപോലെ മിക്സ് ആയി കഴിഞ്ഞാൽ നമുക്ക് 1/1 എഗ്ഗ് ആഡ് ചെയ്ത് കൊടുക്കാം. സോ എല്ലാം കൂടി ഒരുമിച്ച് ഇടരുത്, 1/1 സ്ലോലി ആയിട്ട് ആഡ് ചെയ്താൽ മതി. 3 eggs പൊട്ടിച്ച് ഒഴിച്ചതിന് ശേഷം നല്ലപോലെ ഇത് ബീറ്റ് ചെയ്യുക. ബീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് 1 teaspoon വാനില എസൻസ് കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇതിലേക്ക് ഒരു 1 teaspoon വാനില എസൻസും കൂടി ഞാൻ ആഡ് ചെയ്യണം. എന്നിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ ഈ വെറ്റ് ഇൻഗ്രീഡിയൻസ് ബട്ടർ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്യണം. കുറച്ചിട്ടിട്ട് ഞാൻ എല്ലാം കൂടി ഇടണം. ഒരുമിച്ച് എന്നിട്ട് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. എല്ലാം ഫോൾഡ് ചെയ്തെടുക്കുക. എല്ലാത്തിലും നല്ലപോലെ ഇത് മിക്സ് ആയിട്ടുണ്ടാവണം ബാറ്റർ. കട്ട കൂടിയിട്ടൊന്നും കിടക്കാതെ നമുക്ക് ജസ്റ്റ് നല്ലപോലെ ഇത് തന്നെ ഒന്ന് മിക്സ് ആക്കിയെടുക്കണം. ഇപ്പം എല്ലാവരും ഇത് മിക്സ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു കേക്ക് ടിന്നിലേക്ക് മാറ്റാം. ഞാൻ കുറച്ച് ബട്ടർ യൂസ് ചെയ്ത് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ കേക്ക് ടിന്നിലേക്ക് നമ്മുടെ ബാറ്ററിനെ മാറ്റുകയാണ്. ഇനി ഇത് നമ്മൾ ഓവനിൽ 180°C ഒരു 25 minutes ബേക്ക് ചെയ്യണം. അപ്പോഴേക്കും നമ്മുടെ ടേസ്റ്റി യമ്മി ക്യാരറ്റ് വാൾനട്ട് കേക്ക് റെഡിയാവും. കുറച്ച് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വാൾനട്ട് കേക്ക് ആയതുകൊണ്ട് ഞാൻ കുറച്ച് വാൾനട്ട്സ് തന്നെ അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്യാണ്. ഇപ്പോൾ ഒരു 25 minutes കഴിഞ്ഞു.
നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. വളരെ സോഫ്റ്റായിട്ട് നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. സോ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇത് വളരെ ഈസി സിമ്പിൾ റെസിപ്പിയാണ്, നല്ല ഹെൽത്തിയാണ്, നല്ല ടേസ്റ്റിയുമാണ്. സോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലെയുള്ള ഈസി ആൻഡ് സിമ്പിൾ റെസിപ്പീസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവരും ടേക്ക് കെയർ, ബൈ.